ഇനി പ്രഭ ഇന്നിപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരത്തിന്റെ മത്സര വിഭാഗത്തിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, അമ്മൂട്ടി ഉണ്ടായിരുന്നു, ടൊവിനോ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിൽ പറയുമ്പോൾ നേരത്തെ രണ്ട് പേരുകൾ നമ്മൾ കേട്ടിരുന്നു. അത് ഒന്ന് ഉർവശിയാണ്, മറ്റൊന്ന് പാർവതി തിരുവോത്തായിരുന്നു. അതായത് രണ്ടു പേർക്കും സിനിമയിലെ പ്രകടനത്തിനായിരുന്നു. പക്ഷേ അവാർഡ് വന്നപ്പോൾ രണ്ട് അവാർഡുകളുണ്ട്, അതിലൊന്ന് ഉർവശിയാണ്. പക്ഷേ രണ്ടാമത്തെ ആളത് ബീന ആർ ചന്ദ്രൻ, ബീന ചേച്ചിയാണ് ആ അവാർഡിന്, അതായത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമാണ് ബീന എന്ന ആക്ട്രസിനെ തേടിയെത്തിയിരിക്കുന്നത്. അപ്പോൾ ബീന ചേച്ചി തടവ് എന്ന ചിത്രത്തിലെ പെർഫോമൻസിനാണ് ഈ അവാർഡ് അവരിലേക്ക് എത്തുന്നത്. ബീന ചേച്ചി നമ്മുടെ നേരിട്ട് നമ്മുടെ ഷോയിലേക്ക് എത്തുകയാണ് സൂമിലൂടെ. എന്താണ് വിശേഷങ്ങൾ, എത്രമാത്രം ഉണ്ട് സന്തോഷം, ഇതൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം. ബീന ചേച്ചി നമസ്കാരം. ബീന ചേച്ചി ഗുഡ് ഈവനിംഗ്. നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്, ആശംസകൾ കേട്ടോ, അഭിനന്ദനങ്ങൾ. അപ്പോ സംസ്ഥാന പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്, അതും ഈ പറയുന്ന തടവ് എന്ന ചിത്രം. അത് അതിലെ പ്രമേയവും അതിലെ അഭിനയവും എല്ലാം നേരത്തെ ഒരുപാട് നിരൂപകരുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു പെർഫോമൻസ് ആണ്. അപ്പോ ആ പടത്തെക്കുറിച്ചും ഈ പുരസ്കാര ലഭ്യതയെക്കുറിച്ചും എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് എന്റെ സന്തോഷം അറിയിക്കാൻ വാക്കുകളിൽ അത്രയും സന്തോഷമുണ്ട്. കാരണം ഞാനൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്യുന്ന സിനിമയാണ്, ആദ്യത്തെ സിനിമയാണ് തടവ്. അതിന് ഈ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഉർവേശ് ചേച്ചിയുടെ അഭിനയം, നിഷ്കളങ്കയോടു കൂടിയിട്ടുള്ള അഭിനയം കണ്ട് കൗതുകത്തോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. ആ ഒരു സ്ഥാനത്ത് അതിൻ്റെ ഉർവേശ് ചേച്ചിയുടെ ഒപ്പം ഇരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേച്ചി ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോ ചേച്ചി എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ ഒരു പ്രതികരണം? ഞാൻ സ്കൂളിൽ അധ്യാപികയാണ്, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീക്ഷ എന്ന് പറയുമ്പോ IFFK കഴിഞ്ഞപ്പോ, ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോ കുറെ ആളുകൾ എന്നോട് നന്നായിട്ടുണ്ട്, അവാർഡ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് എന്തോ എന്റെ മനസ്സിനോട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊന്നും അത്രയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും എത്തിയിട്ടില്ല, നമ്മളൊരു സിനിമയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ എന്ന് പറയാനില്ല, എന്നാ മോഹമുണ്ട്, അങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസം മുന്നേ പല ആളുകളും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നു. അതേ സമയം തന്നെ ഞാൻ അങ്ങനെ മോഹിക്കേണ്ടെന്ന് എന്റെ മനസ്സിന്റെ വേറൊരു വശം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വല്ലാത്തൊരു, ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗീത എന്ന് പറയുന്ന ആ ടീച്ചർ, അംഗനവാടി ടീച്ചറുടെ കഥാപാത്രം, ടീച്ചറാണ് യഥാർത്ഥ ജീവിതത്തിൽ. പക്ഷെ തടവ് എന്ന ചിത്രത്തിൽ ഒരു അംഗനവാടി ടീച്ചറാണ്. മാത്രമല്ല ഒരുപാട് എന്താണ് പറയാ, കുടുംബ പശ്ചാത്തലവും ഒക്കെ വളരെ എന്താണ് പറയാ, വളരെ മോശമായ അവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്താണ് പറയാ, യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാണ് ജൂറി പോലും പറഞ്ഞിരിക്കുന്നത്. ആ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും എന്താണ് ചേച്ചിക്ക് ഈ നിമിഷം പറയാനുള്ളത്? ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം എന്നോട് വായിക്കാൻ പറഞ്ഞപ്പോ ശരിക്കും വല്ലാത്തൊരു ഉത്തരവാദിത്വമാണല്ലോ എനിക്ക് തന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഫാസിൽ റസാക്ക് സിനിമ നല്ല പാഷനായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോ ഫാസിലിന്റെ ആദ്യത്തെ സിനിമ എന്നെ കേന്ദ്ര കഥാപാത്രമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വിജയിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമാകുമെന്ന് തോന്നിയിരുന്നു. പിന്നെ ഞാനത് ആ ക്യാരക്ടറായി മാറി തന്നെയായിരുന്നു. ഫാസിൽ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ അഭിനയത്തിന് ഞാൻ അമേച്ചർ നാടകരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ അഭിനയം എനിക്ക് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പക്ഷേ രണ്ടും രണ്ടാണ്, നാടകത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരുപാട് അധികമാണ്, പെർഫോം ചെയ്യണം. ഇതിൽ ചെറിയ പെരുമാറ്റങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഈ സിനിമയ്ക്ക് ശേഷം ചേച്ചിക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ? ഒരു ഷോർട്ട് ഫിലിം ആണ് ചെയ്തിട്ടുള്ളൂ, അധികം സിനിമകളൊന്നും വന്നിട്ടില്ല. അതെ. അപ്പൊ എന്തായാലും ഈ അവാർഡിന് ശേഷം ഇനിയും ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ചേച്ചിയെ തേടി എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. അടുത്തവണ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നാഷണൽ അവാർഡ് വിന്നർ ആയിട്ട് നമ്മുടെ ഷോയിലേക്ക് എത്താൻ ചേച്ചിക്ക് കഴിയട്ടെ, അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, ഒപ്പം ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്.